നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ എക്സർസൈസ് ഒക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മൂന്നാമത്തെ ലെയറായ ഈഗോ അല്ല ഐഡൻറ്റിറ്റി, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 5 ഐഡൻറ്റിറ്റീസും ഹാനികരമായിട്ടുള്ള ഒരു 3 ഐഡൻറ്റിറ്റിയെ കുറിച്ച് സംസാരിക്കും. സാധാരണ ആൾക്കാർ അത് പെട്ടുപോകാൻ ചാൻസ് ഉള്ളതാണ്. നമുക്ക് ഏതൊക്കെ ഉള്ളതെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ എക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ മനസ്സിലാക്കുക, പരിശീലിപ്പിക്കുക, അതിലൂടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തുന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ചാനലാണിത്. ഒരു ചെറിയ ഫ്ലാഷ് ബാക്കോടുകൂടി തുടങ്ങാം. എൻ്റെ കുട്ടികൾ അവർ നാച്ചുറൽ കോച്ചസാണ്. അവർക്കറിയില്ല അവർ കോച്ച് ചെയ്യുകയാണെന്ന്, പക്ഷെ എന്തായാലും അവർ കോച്ചസാണ്. നമ്മൾ വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ലോകത്തെവിടെയും ഈ എൻവയോൺമെൻറ്റിലെവിടെയും പ്രകൃതിയിലെവിടെയും കോച്ചിങ് കാണാൻ സാധിക്കും. ഒരു കുറച്ചു കാലം മുമ്പ് ഞാൻ 2 ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കുട്ടികൾ എങ്ങനെ എന്നെ കോച്ച് ചെയ്യുന്നു, അവരുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ഞാൻ എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിലോ എപ്പോഴേലും അഗ്രസീവായിട്ടിരിക്കുകയാണെങ്കിലോ വൈഫ് ആദ്യം കുട്ടികളെയായിരിക്കും എൻ്റെ മുമ്പിലേക്ക് പറഞ്ഞു വിടുന്നത്. അവരുടെ മാനറിസം, സൈക്കോളജിക്കൽ പുഷൊക്കെ കൊണ്ട് ഞാൻ പെട്ടെന്ന് തിരിച്ച് സിറ്റുവേഷനിലേക്ക്, ആ ദേഷ്യത്തിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കും. ആ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ എനിക്കൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകും. ഇൻസ്റ്റെഡ് ഓഫ് ആംഗ്രി, ഞാൻ ദേഷ്യപ്പെടുന്നതിന് പകരം ഈ സിറ്റുവേഷൻ എന്നെ ദേഷ്യക്കാരനാക്കി, അങ്ങനെ ഒരു തോട്ട് എനിക്കുണ്ടാവും. ആ തോട്ടിൻ്റെ വേറൊരർത്ഥം എന്ന് പറയുന്നത് ചില സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ ഇമോഷൻസ് ആണ് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ പാർട്ടല്ല, സർക്കംസ്റ്റൻസസ് ഇമോഷൻസ് സെപ്പറേറ്റ് ആണ്, അതിൻ്റെ ഐഡൻറ്റിറ്റി അല്ല എന്നുള്ളൊരു ചിന്ത വരും. നമുക്ക് ആർക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്ത വരും. നമ്മളൊരു ദേഷ്യക്കാരനല്ല, നമ്മളെ പല സിറ്റുവേഷൻസ്, ഈ ഇന്ന സിറ്റുവേഷൻസ് നമ്മൾക്ക് ദേഷ്യം തന്നതാണ്. അപ്പോൾ ആ ദേഷ്യക്കാരനല്ല എന്നുള്ളത് മാറി ഇന്ന സിറ്റുവേഷൻസ് നമുക്ക് ദേഷ്യം തന്നതാണ്. ആ ഐഡൻറ്റിറ്റിയും സർക്കംസ്റ്റൻസും ഇമോഷൻസും ഒക്കെ നമ്മൾ വേർതിരിച്ചു. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഈ ഈഗോ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് ഐഡൻറ്റിറ്റിയും തന്നെ എല്ലാ കേസിലും എടുക്കുക. മിക്കവാറും നമുക്ക് ഒരു സൊസൈറ്റിയിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യേണ്ടി വരും. സ്കൂളായാലും ശരി, സോഷ്യൽ മീഡിയ ആയാലും ശരി, വർക്ക് പ്ലേസ് ആയാലും ശരി, സൊസൈറ്റി ആയാലും ശരി, നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി വേണ്ടെന്ന് വെച്ച് നമുക്ക് ഫിറ്റ് ഇൻ ചെയ്യേണ്ട അവസരങ്ങൾ പല പ്രാവശ്യവും വരാൻ സാധ്യതയുണ്ട്. നമുക്കിഷ്ടമുള്ള പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് നമ്മൾ പല സിറ്റുവേഷൻസിലും നമ്മൾ ഫിറ്റ് ഇൻ ചെയ്യും. അത് നമ്മളെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ഐഡൻറ്റിറ്റീസാണ് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ പുഷ് ബാക്ക് ചെയ്യുന്നതെന്നുള്ളത്. നമ്മുടെ കോച്ചായിരിക്കുമ്പോൾ നമ്മുടെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഹൗ ടു ഫൈൻഡ് അവർ ഐഡൻറ്റിറ്റി എന്നാണ് നമുക്ക് ആദ്യം നോക്കുന്നത്. ഇനി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, എല്ലാവരുടെയും വ്യൂ പോയിൻറ്റ് നമ്മൾ ബഹുമാനിക്കണം. നമ്മുടെ നോർമൽ എന്ന് പറയുന്നത് അവരുടെ നോർമൽ ആയിരിക്കാൻ വഴിയില്ല. നമ്മുടെ റൈറ്റ് എന്ന് പറയുന്നത് അവരുടെ ഐഡൻറ്റിറ്റി തെറ്റായിരിക്കും. അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി നമ്മൾ ബഹുമാനിക്കണം. നമ്മുടെ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരു കലയെടുക്കുന്ന പോലെ, കല എന്ന് പറയുന്നത് സമയമെടുക്കുന്നൊരു കാര്യമാണ്, അതുപോലെ തന്നെയാണ് ചേഞ്ച് എന്ന് പറയുന്നത്. അവരൊരു കംഫർട്ടും പെയിനും ആ ഐഡൻറ്റിറ്റിയിൽ കണ്ടിട്ട് കാണും, നമ്മളും കണ്ടിട്ട് കാണും. നമുക്കൊരു ആശ്വാസവും ഒരു സുഖവും ഒരു കംഫർട്ട് സോണായിട്ട് നമ്മൾ ആ ഐഡൻറ്റിറ്റി കൊണ്ടു നടക്കുന്നത് കാണും. അതുകൊണ്ട് ആസ് യൂഷ്വൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക, നല്ല പ്രിൻ്റ് ഔട്ട് എടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക. നമുക്ക് ഹാനികരമായ 3 ഐഡൻറ്റിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അസുഖം, അതായത് ഇൽനെസ് എന്നത് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ വേറെ ഏത് പോസിറ്റീവ് വ്യക്തിത്വമായിട്ട് അതിനെ പകരം വെക്കാൻ പറ്റും? പിന്നെ ആൻസർ ഞാൻ പറയുന്നില്ല, ഒരു ആൻസർ പറഞ്ഞാൽ നിങ്ങൾ ബയാസ്ഡ് ആയി പോകും, നിങ്ങൾ ആ രീതിയിൽ പിന്നെ ചിന്തിക്കുള്ളൂ. എന്നാലും ഞാൻ ഒരു സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ഒരു സജഷൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അസുഖക്കാരനായിരിക്കുന്നു എന്ന് പറയുന്നത്, ഐ എം എ ഫൈറ്റർ, ഞാൻ ആ ഓൾറെഡി അസുഖം പറഞ്ഞ കാര്യം ഞാൻ ഓൾറെഡി തരണം ചെയ്തു, അതിനി എൻ്റെ പിക്ചറിലില്ല, അങ്ങനെ ഒരു ചിന്തയിലായിരിക്കും നമ്മളത് ആൻസർ ചെയ്യേണ്ടത്. രണ്ടാമത്തെ, ഇര അല്ലെങ്കിൽ ബലിയാട്, വിക്ടിം എന്ന് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ വേറെ ഏത് പോസിറ്റീവ് വ്യക്തിത്വം കൊണ്ട് നമുക്ക് പകരം വെക്കാൻ സാധിക്കും? മൂന്നാമത്തെ, ദാരിദ്ര്യം, പോവർട്ടി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഉണ്ടെങ്കിൽ അതിനെ വേറെ ഏത് പോസിറ്റീവ് വ്യക്തിത്വം കൊണ്ട് പകരം വെക്കാൻ സാധിക്കും? ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ഹാനികരമായിട്ടുള്ള ഐഡൻറ്റിറ്റീസ്. നമ്മൾ മനുഷ്യരെ സ്വാഭാവികമായിട്ടും വീണു പോകാനുള്ള ഐഡൻറ്റിറ്റീസ് ഇതൊക്കെയാണ്. ഇതിൻ്റെ അവയർനെസ് എന്ന് പറയുന്നതാണ് സ്റ്റാർട്ട്. നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കി, ഇതിൽ നമ്മൾ വീഴുന്നുണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഫർമേഷൻസാണ്. നമുക്ക് അഫർമേഷൻസ് വെച്ചിട്ട് ഐഡൻറ്റിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അഫർമേഷൻസ് എങ്ങനെയാണ് ഡീറ്റെയിൽ എന്നുള്ളത് ഞാൻ NLP വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, ലിങ്ക് ഇവിടെയും കൊടുത്തേക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ചെക്ക് ചെയ്യാം.
അഫർമേഷൻസ് കൊണ്ട് തീരുന്നില്ല, ആഫ്റ്റർ അഫർമേഷൻസ് നമുക്ക് വേണ്ട ന്യൂറോ അസോസിയേഷൻസ് ആണ്. ടെക്നിക്കലി ഒന്നും ചിന്തിക്കേണ്ട, എന്താണെന്ന് ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം. സേ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സാഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു പിക്ചർ വരും. എന്ത് പിക്ചറും ആയിക്കോട്ടെ, സിനിമയിലെ പിക്ചറാകാം, സിറ്റുവേഷൻ ആകാം, ജീവിതത്തിൽ നടന്നാകാം, എന്തുമാകാം. അതുപോലെ നമ്മൾ ഇപ്പോൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന സാഡ്നെസ്സിനെ ഹാപ്പിനെസ് കൊണ്ടാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹാപ്പിനെസ് എന്ന വാക്കിന് പറ്റിയൊരു പിക്ചർ അസോസിയേറ്റ് ചെയ്യുക, ന്യൂറോ അസോസിയേഷൻ നടത്തുക. ആ പിക്ചറും കൂടെ കൂട്ടി വേണം നമ്മൾ ഇത് കൂട്ടി വായിക്കാൻ. അഫർമേഷൻ ചെയ്യുമ്പം, ഹാപ്പിനെസ്സിൻ്റെ അഫർമേഷൻ ചെയ്യുമ്പം ആ പിക്ചറും കൂടെ നമ്മുടെ മനസ്സിൽ വരണം. ഏത് പിക്ചറും ആകാം, സിനിമയിലെ വേറൊരു സിനിമയിലെ പിക്ചർ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ വേറെ പിക്ചറാകാം, വേറെ കോമിക്സിൽ വായിച്ച എന്തെങ്കിലും ആകാം, എന്തു ആകാം, ആ പിക്ചറും കൂടെ അഫർമേഷൻ സമയത്ത് നമ്മുടെ മനസ്സിൽ വരണം. അതാണ് ന്യൂറോ അസോസിയേഷൻസ്. ഇപ്പം നമ്മൾ സ്വയവും ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്തു, അവരുടെ ഐഡൻറ്റിറ്റിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഐഡൻറ്റിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഇനി മൈൻഡ് യു, അതിന് റെസിസ്റ്റൻസ് കാണും. നമുക്കുള്ളിൽ നിന്ന് സ്വയം റെസിസ്റ്റൻസ് കാണും, ഫ്രണ്ട്സിനും അവർക്കുള്ളിൽ നിന്ന് തന്നെ റെസിസ്റ്റൻസ് ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. അത് അവരെ തരണം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. ഇൻസ്റ്റൻ്റ് അല്ല ചേഞ്ച് എന്നവരെ ബോധവാന്മാരാക്കുക. ഇനി 5 സക്സസ്ഫുൾ ഐഡൻറ്റിറ്റീസ് നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക, ആൻസർ ചെയ്യാൻ റെഡിയാകുക. ഒന്നാമത്തെ, നന്ദിയുള്ള അതായത് ഗ്രേറ്റ്ഫുൾ എന്ന വ്യക്തിത്വം വെച്ചിട്ട് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയൽ എങ്ങനെ വർദ്ധിപ്പിക്കാം. വാക്കുകളിലും പ്രവൃത്തികളിലും നിങ്ങൾക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ഈ ഐഡൻറ്റിറ്റി വെച്ച്, എഴുതുക. രണ്ടാമത്തെ, വ്യാപൃതനായിരിക്കുന്ന അതായത് എൻഗേജ്ഡ് ആയിരിക്കുന്ന വ്യക്തിത്വം വെച്ച് നിങ്ങൾക്ക് സ്വയം എങ്ങനെ കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കും, അതെങ്ങനെ എന്തുമാത്രം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു. വാക്കുകളിലും പ്രവൃത്തികളിലും നിങ്ങൾക്ക് എന്ത് മാറ്റം ആ ഐഡൻറ്റിറ്റി വെച്ച് കൊണ്ടുവരാൻ സാധിക്കും, എഴുതുക. ഇത് ആലോചിച്ച് നിന്ന് എഴുതേണ്ടതാണ്. എഴുതി കഴിയുമ്പോൾ അതിൻ്റെ മാറ്റം നമുക്ക് വരുന്ന കാണാം. നമ്മൾ എഴുതുമ്പോഴാണ് കൂടുതൽ ആലോചിക്കുന്നത്. വെറുതെ വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്, നമ്മൾ വെറുതെ ചിന്തിച്ച് പോകുകയേ ഉള്ളൂ. മൂന്നാമത്തെ, ക്ഷമാശീലമായ അതായത് ഫോർഗിവിംഗ് വ്യക്തിത്വം വെച്ചിട്ട് നിങ്ങളെ സ്വയം എങ്ങനെ കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കും, സ്വയം തിരിച്ചറിയൽ എങ്ങനെ വർദ്ധിപ്പിക്കാം. വാക്കുകളിലും പ്രവൃത്തികളിലും നിങ്ങൾക്ക് എന്ത് മാറ്റം ഈ ഐഡൻറ്റിറ്റി വെച്ച് കൊണ്ടുവരാൻ സാധിക്കും. അടുത്തത്, കോൺട്രിബ്യൂട്ടിംഗ് അതായത് സഹകരിക്കുന്ന അല്ലെങ്കിൽ സഹായം ചെയ്യുന്ന എന്ന് പറഞ്ഞുള്ള വ്യക്തിത്വം വെച്ചിട്ട് അത് നിങ്ങളെ എന്തുമാത്രം എങ്ങനെ സ്വാധീനിക്കുന്നു, ആ അത് വെച്ച് സ്വയം എങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, വാക്കിലും പ്രവൃത്തിയിലും എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അവസാനത്തെ പോസിറ്റീവ് ഐഡൻറ്റിറ്റി, പർപ്പസ്ഫുൾ അതായത് സ്വോദ്ദേശ്യമായ വ്യക്തിത്വം വെച്ചിട്ട്, എല്ലാം നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ആ വ്യക്തിത്വം വെച്ചിട്ട് നിങ്ങളുടെ സ്വയം തിരിച്ചറിയൽ എങ്ങനെ വർദ്ധിപ്പിക്കാം, വാക്കുകളിലും പ്രവൃത്തികളിലും നിങ്ങൾക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ഈ ഐഡൻറ്റിറ്റി വെച്ച്, ഈ ഐഡൻറ്റിറ്റി നിങ്ങളുടെ ഭാഗമാണോ. ഈ എക്സർസൈസ് ചെയ്യുക. ഇത് നിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സ്വന്തം ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് വെച്ച് നമ്മൾ ഈഗോ ആൻഡ് ഐഡൻറ്റിറ്റി ലെയർ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എക്സർസൈസ് എല്ലാം ചെയ്താലേ ഹെൽപ്ഫുൾ ആവുകയുള്ളൂ. ദയവായി ചെയ്യാം. നെക്സ്റ്റ് വീക്ക് നമ്മൾ 4th ലെയറിനെ കുറിച്ച് സംസാരിക്കും. ടൈം സ്റ്റേ ട്യൂൺഡ്. സോ അൻടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ, സ്റ്റേ ഹാപ്പി, കീപ് സ്മൈലിംഗ്, ബൈ ബൈ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഷെയർ ചെയ്യുക. അവരും സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വൈറസ് ഫ്രീ ടോക്സിക്രിക് പോസിറ്റിവിറ്റി കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ എല്ലാ ഇനിഷ്യേറ്റീവ്സും പ്ലേലിസ്റ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ചാനൽ ചെക്ക് ചെയ്യുക.